നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധിച്ചു. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് കിറ്റുകൾ സുലഭമായി ലഭിച്ചിരുന്ന കാലം കഴിഞ്ഞു. പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും പ്ലാസ്റ്റിക് ബാഗുകൾക്കും പകരം ഇനി എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇന്നത്തെ കിസാൻ കൃഷിദൈവത്തിൽ. പ്ലാസ്റ്റിക്കിന് കാർഷിക ബദൽ. പ്ലാസ്റ്റിക്കിന് പകരം വയ്ക്കാവുന്ന ചില കാർഷിക ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുകയാണെന്ന്. ആദ്യം തഴ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാവാം. തഴപ്പായ എന്ന് കേട്ടിട്ടില്ലേ? തഴ കൊണ്ട് പായ മാത്രമല്ല, ക്യാരി ബാഗുകളും നിർമ്മിക്കാം. മധ്യ കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന ഒരു ചെടിയാണ് കൈത. വൈക്കം, കൊടുങ്ങല്ലൂർ, മതിലകം, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ ഇന്നും കൈത കൊണ്ടുള്ള വേലികൾ കാണാം. കൈതയോല ഉപയോഗിച്ചുള്ള തഴപ്പായ നിർമ്മാണം ഇവിടത്തെ ഒരു പരമ്പരാഗത കുടിൽ വ്യവസായമാണ്. തലമുറകളായി കൈതയെ ചുറ്റിപ്പറ്റി വളരുകയും പച്ചപിടിക്കുകയും ചെയ്യുന്ന കുറെ ജീവിതങ്ങൾ ഇവിടെയുണ്ട്. വേനൽക്കാലത്തും തഴച്ചു വളരുന്ന കൈതച്ചെടിയെ നിത്യഹരിതം എന്ന് വിശേഷിപ്പിക്കാം. തണ്ടുകൾ മുറിച്ചു നട്ടാണ് കൈത വളർത്തുന്നത്. പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ തന്നെ നന്നായി വളർന്നുകൊള്ളും. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കൈതയുടെ ഓലകളാണ് ഉപയോഗയോഗ്യമായത്. നട്ട് 1 വർഷം കഴിയുമ്പോൾ മുതൽ കൈതയോല ചെത്തിത്തുടങ്ങാം. ചെടിയുടെ അടിഭാഗത്തു നിന്ന് മൂത്ത ഇലകൾ അരിഞ്ഞെടുക്കുന്നു. കൈതയോലയിൽ കാണുന്ന മുള്ളുകൾ ചീകി മാറ്റുകയാണ് അടുത്ത പണി. പ്രത്യേകതരം കത്തികൊണ്ട് മുള്ളു ചീകിക്കഴിയുമ്പോൾ ഇല നീളത്തിൽ 2 കഷണമാകും. ഓല കഷണങ്ങൾ പച്ചയ്ക്കു തന്നെ വട്ടത്തിൽ വളച്ചു കെട്ടിവയ്ക്കും. ഇതിന് മടി എന്നാണ് പറയുന്നത്. മടികൾ 4 ദിവസത്തോളം വെയിലത്തുണക്കിയെടുക്കുന്നു. അപ്പോഴേക്കും പച്ച നിറം പാടെ മാറിയിരിക്കും. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത കൈതയോലയെ തഴ എന്ന് പറയുന്നു. 1 മടി തഴയ്ക്ക് 15 രൂപ വിലയുണ്ട്. ചെറിയ പായുണ്ടാക്കാൻ 1 മടി തഴ മതി. വനിതകളാണ് തഴ നെയ്യുന്നത്. ഉണക്കിയ മടി നിവർത്തിയാണ് പായ നെയ്യുവാൻ ഉപയോഗിക്കുന്നത്. വീട്ടുജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയത്താണ് നെയ്ത്ത്. പൊളി നിവർത്തി നീളത്തിൽ 3-4 കഷണങ്ങളാക്കി കീറിയെടുത്ത് നെയ്യാൻ തുടങ്ങും. ആറടി നീളത്തിലും 4.5 അടി വീതിയിലും ഒരു പായ നെയ്യാൻ 4-5 മണിക്കൂറെടുക്കും. ഇത്തരം ഒരു പായ്ക്ക് 50 രൂപ വിലയുണ്ട്. തഴപ്പായ മാത്രമല്ല, പേഴ്സ്, ബാഗ്, തൊപ്പി, കുഷൻ തുടങ്ങി പലവിധ നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിക്കാനും തഴ ഉപയോഗിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുമ്പോൾ തഴയ്ക്ക് നിറം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിനായി ഉണങ്ങിയ മടി നിവർത്തി തഴ പുഴുങ്ങിയെടുക്കണം.
തിളച്ച വെള്ളത്തിൽ ഇഷ്ടമുള്ള നിറം ചേർത്ത് പൊളി മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ലക്ഷത്തോളം വനിതകൾ കേരളത്തിലെ തഴമേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. ഇവരെ സംഘടിപ്പിക്കുന്നതിനും ആവശ്യമായ പരിശീലനം നൽകുന്നതിനും SFAC എന്ന സർക്കാർ സ്ഥാപനം മുൻകൈയെടുക്കുന്നു. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ തഴകൊണ്ട് ബാഗുകൾ നെയ്യുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ SFAC നൽകുന്നുണ്ട്. പ്ലാസ്റ്റിക് പായകളുടെ സ്ഥാനം കൈയടക്കാൻ തഴപ്പായകൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. കുറഞ്ഞ വിലയ്ക്ക് ക്യാരി ബാഗുകൾ മെടഞ്ഞു വിൽക്കാനായാൽ തഴയുടെ പ്രാധാന്യം ഇനിയുമേറും. ഒരു കല്യാണമോ ജന്മദിനാഘോഷമോ കഴിഞ്ഞാൽ വീടിന് ചുറ്റും പ്ലാസ്റ്റിക്കിൻ്റെ പൂരമാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക്കിന് പകരം പാളപാത്രങ്ങളായാലോ? കുറച്ച് കാണരുത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും ഇന്ന് പാളപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാള, കമുകിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓലയ്ക്ക് മലയാളി നൽകിയ ഓമന പേര്. നല്ല വീതിയുള്ളതിനാൽ പണ്ടുകാലത്ത് പാള കോട്ടി പാത്രമാക്കി ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ചെലവില്ലാതെ തയ്യാറാക്കുന്ന കുത്തുപാളയിൽ യാചകർക്ക് കഞ്ഞി പകർന്നു നൽകിയിരുന്നു. അങ്ങനെ കുത്തുപാള എടുപ്പിക്കുക എന്ന ചൊല്ലുമുണ്ടായി. അതോടെ പാളയുടെ കഷ്ടകാലം ആരംഭിച്ചു. പാളയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു മോശം കാര്യമായി നമ്മൾ കരുതി. പക്ഷേ അതൊക്കെ പഴയ കഥ. ഇന്ന് പാളപാത്രങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കി ജൈവ പാക്കിംഗ് സാധനങ്ങൾ അരങ്ങിലെത്തിയതോടെ പഴയ കുത്തുപാളയെ തേടി ആളുകളെത്തി. പുതിയ രൂപത്തിൽ പാള ഒരു രണ്ടാം വരവിനിറങ്ങി. ഈ സുന്ദരൻ പാത്രങ്ങൾ കണ്ടാൽ പാളപാത്രമാണെന്ന് ആരെങ്കിലും പറയുമോ? ഇന്ന് ലീഫ് കപ്പ് മോൾഡിംഗ് പ്രസ് എന്ന യന്ത്രം ഉപയോഗിച്ചാണ് പാളപാത്രങ്ങൾ നിർമ്മിക്കുന്നത്. പാത്രനിർമ്മാണം വളരെ എളുപ്പമാണ്. കവുങ്ങിൻ പാള ശേഖരിച്ച് കഴുകി 3 ദിവസം ഉണക്കിയെടുക്കുന്നു. യന്ത്രത്തിൽ വയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വീണ്ടും കഴുകണം. ഈ വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്താൽ പാത്രത്തിന് ആകർഷകമായ നിറവും കൈവരും. കുതിർത്ത പാള പ്രസ്സിംഗ് മെഷീനിൽ വെച്ച് അമർത്തിയ ശേഷം വശങ്ങളിലുള്ള ഇല വലിച്ചുകളയണം. ചില്ലറ മിനിക്കുപണികൾ കൂടി കഴിഞ്ഞാൽ പാളപാത്രം വിൽപ്പനയ്ക്ക് തയ്യാർ. ഒരു പാത്രത്തിന് വില 1 രൂപ. വലിയ മോൾഡ് മാറ്റി ചെറുതുവെച്ചാൽ കുഞ്ഞു പാത്രങ്ങളും തയ്യാറാക്കാം. പാളപാത്ര നിർമ്മാണത്തിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഒട്ടേറെ വനിതാ സംഘങ്ങൾ സജീവമായുണ്ട്. നമ്മുടെ പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഇന്ന് പാളപാത്രങ്ങളിലാണ് ഭക്ഷണം വിളമ്പുന്നത്. വിവാഹ സൽക്കാരത്തിനും ബർത്ത്ഡേ പാർട്ടിക്കുമൊക്കെ പാളപാത്രങ്ങൾക്ക് വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. ട്രെയിനിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിരോധിച്ചത് പാളപാത്രങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. ഒരു കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച കുത്തുപാള വീണ്ടും പുതിയ രൂപത്തിൽ സജീവമാകുകയാണിന്ന്. വാഴനാര് കൊണ്ട് ബാഗുകൾ നിർമ്മിക്കാം. ക്യാരി ബാഗുകൾ മാത്രമല്ല, ലേഡീസ് ബാഗുകൾ, നിറക്കൂട്ടുള്ള ഫാൻസി ബാഗുകൾ വരെ നിർമ്മിക്കാം. വാഴനാരിൻ്റെ വർണ്ണ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.
വാഴത്തടയ്ക്ക് വിലയില്ല. കുല വെട്ടിക്കഴിഞ്ഞാൽ തടയെറിഞ്ഞ് പശുവിന് കൊടുക്കുകയോ കമ്പോസ്റ്റ് ആക്കുകയോ ചെയ്യും. ഇതാണ് പതിവുള്ള രീതി. പക്ഷേ വാഴത്തടയിൽ നിന്ന് വിലയുള്ള നാരുണ്ടാക്കാം എന്നത് പലരും അറിയുന്നില്ല. കുലച്ച വാഴയിൽ നിന്നാണ് നാരെടുക്കേണ്ടത്. കുല വെട്ടിയതിനു ശേഷം തറയിൽ നിന്നും ഒരടി ഉയരത്തിൽ വാഴത്തട മുറിച്ചെടുക്കുക. തട മുറിച്ച് അന്നുതന്നെ നാരെടുക്കുന്നതാണ് നല്ലത്. പുറത്തുള്ള രണ്ട് പോള കളഞ്ഞ ശേഷം ഉള്ളിലുള്ള ഓരോ പോളയും ശ്രദ്ധയോടെ പൊളിച്ചെടുക്കണം. പരന്ന കത്തി ഉപയോഗിച്ച് പോള ചീകുക. പോളയുടെ മുന്നിലേക്ക് മാത്രം ചീകുന്നതിന് ശ്രദ്ധിക്കണം. ചീകുമ്പോൾ തൂവെള്ള നിറത്തിൽ നാരു തെളിഞ്ഞു വരുന്നത് കാണാം. വാഴയുടെ ഇനമനുസരിച്ച് നാരിന്റെ സ്വഭാവം വ്യത്യാസപ്പെടും. ഏത്തവാഴയുടെ നാരെടുക്കുന്നത് നല്ല കരുത്തുള്ള നാരുകളാണ്. കൂടുതൽ കരുത്തുണ്ട്, തൂക്കം കിട്ടും. പിന്നെ ഞാലിപ്പൂവിൻ്റെ ഏത്തവാഴയുടെ നാരിനേക്കാളും കളറും നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതിന് നമ്മൾ ആ നാരിന് കളർ കൊടുക്കണ്ട. കളർ കൊടുക്കാതെ തന്നെ നമ്മൾക്ക് ബാഗുകൾ ശരിയാക്കാം. മറ്റുള്ള വാഴകളുടെയൊക്കെ കളർ കൊടുക്കണം. കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ നേരെ ഒരു മങ്ങലുണ്ടാകും. ഈ ഞാലിപ്പൂവിൻ്റെ വാഴയ്ക്ക് അതില്ല. പിന്നെ കദളിവാഴയുടെ നാര് തുമ്പപ്പൂവിൻ്റെ കളറാണ്. അതൊക്കെ ഞങ്ങൾ പ്രത്യേകം എടുത്തിട്ട് പ്രത്യേകം ബാഗുണ്ടാക്കിയാണ്. പിന്നെ ഈ ഒരു വണ്ണമുള്ളൊരു കായുണ്ട്, എന്തെന്ന് പൊന്തം വാഴന്ന് എന്തോ പൊന്തം പഴമെന്ന് എന്തോട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ശരിക്കും പേരറിഞ്ഞുകൂടാ. അതിൻ്റെ നാര് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പോള ഇങ്ങനെ ചീകി ചീ കൈ വേദനിക്കുന്നത് അല്ലാണ്ട് നാര് ശരിക്കും കിട്ടില്ല. എല്ലാ വാഴകളും കൊലച്ച ഏത് വാഴയിൽ നിന്നിട്ടും നാരെടുക്കുക. കൊലച്ചിരിക്കണം വാഴ. കൊലക്കാത്ത ഒരു വാഴയിൽ നിന്നിട്ടും നാരെടുക്കാൻ പറ്റില്ല. നാര് കിട്ടിയാലും ഗുണം ഉണ്ടാകില്ല. പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. കൊലച്ച വാഴയിൽ നിന്നിട്ടേ നാരെടുക്കാവൂ. ചോറും നീരും ചീകിക്കഴിഞ്ഞാൽ നാര് ഒന്നിനോടൊന്ന് തൊടാതെ ഇളകി വരും. 10 വാഴയിൽ നിന്ന് ശരാശരി 1 കിലോ നാര് കിട്ടും. ഇന്നത്തെ കണക്കനുസരിച്ച് 1 കിലോ ഉണങ്ങിയ നാരിന് 1500 രൂപ വരെ വിലയുണ്ട്. ഇങ്ങനെ എടുത്ത നാര് അയയിലിട്ട് ഒരു ദിവസം ഉണക്കിയെടുക്കുക. ഉണങ്ങിയ വാഴനാര് ഉപയോഗിച്ച് ബാഗും കൂടകളും നിർമ്മിക്കാം. ബാഗ് നിർമ്മിക്കുമ്പോൾ നാരിന് നിറം കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനായി വട്ടപാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. 1 കപ്പിൽ നേരിയ ചൂടുവെള്ളമെടുത്ത് കളർ കലക്കി വയ്ക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ പാത്രത്തിലേക്ക് കളർ ലായനി അല്പമായി ഒഴിച്ച് കമ്പുകൊണ്ട് ഇളക്കണം. നിറം കൊടുക്കാനുള്ള വാഴനാര് ആദ്യം പച്ചവെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് വെള്ളം കുടഞ്ഞ ശേഷം പാത്രത്തിലെ തിളച്ച വെള്ളത്തിലിടുക. 1 കമ്പുപയോഗിച്ച് നാര് പയ്യെ പയ്യെ വെള്ളത്തിലേക്ക് താഴ്ത്തണം. ഇപ്രകാരം 1 മണിക്കൂർ നേരം വെള്ളത്തിൽ തിരിച്ചും മറിച്ചുമിടുക. എന്നിട്ട് നാര് കോരി വെള്ളം വാർത്തു കളഞ്ഞതിനു ശേഷം തണലത്ത് ഉണക്കിയെടുക്കുക. നാരുപയോഗിച്ചുള്ള ബാഗ് നിർമ്മാണം വളരെ ലളിതമാണ്. വനിതകൾക്ക് നല്ലൊരു ആദായ മാർഗം കൂടിയാണിത്. ഇതിനാവശ്യമുള്ള പരിശീലനം നേടാനും ഇന്ന് സൗകര്യമുണ്ട്. വീട്ടുജോലികൾ കഴിഞ്ഞുള്ള സമയം ഉപയോഗിച്ച് ദിവസം 4-5 ബാഗ് നെയ്തെടുക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും. ഈ മോഡലിന്റെ ബാഗ് ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടി ശരിയാക്കിയെടുക്കും.
ഒറ്റ ദിവസം മതി ഈ മോഡൽ ബാഗ് നെയ്തെടുക്കാൻ. ഇതൊക്കെ അധികം പ്രയാസമില്ല. പിന്നെ ഇത് വളച്ചിങ്ങനെ എടുക്കണതിന് മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, എങ്കിലും ഒറ്റ ദിവസം കൊണ്ടൊരു കുട്ടി ശരിയാക്കിയെടുക്കും. പിന്നെ ഇതെന്ന് പറയണത് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ബാഗ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ചെറിയത് ചെറിയ ചെറിയ മോഡലാക്കി ഇങ്ങനെ സെപ്പറേറ്റായിട്ട് തയ്ച്ച് ഡിസൈൻ ചെയ്തിട്ട് ഇതിമേ വെച്ച് പിടിപ്പിക്കണം. പിന്നെ ഈ ഈയിടെ ഞങ്ങളിത് ഒരു ഇങ്ങനെ കയറ് ചകിരിയുടെ കയറ് വിരിക്കും പോലെ ഇത് വാഴന്നാരുകൊണ്ട് കയറ് വിരിച്ച് പിരിച്ചിട്ട് അതുകൊണ്ട് ഒരു പുതിയ മോഡലാണ് ഇപ്പോൾ ഈ തുടങ്ങിയേക്കണത്. ഇതിനിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ സ്റ്റോക്ക്, നല്ല ചിലവുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ഈ കയറ് വിരിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ ഒരു പാർട്ടി വന്ന് കണ്ടിട്ട് അവർ ടണ്ണ് കണക്കിന് ഇതിന് ഓർഡർ തന്നേക്കണം. അത് ഞങ്ങൾക്ക് സാധിക്കണില്ല ഇതിങ്ങനെ പിരിച്ചിട്ട് അവർക്ക് അത്രയും സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപോലെ ഒരു 50 കിലോ ഒക്കെ വെച്ചാണെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല. ഇത് രണ്ട് പാർട്ടി ഞങ്ങൾക്ക് ഓർഡർ തന്നു, അത് ഞങ്ങൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതിനിടയ്ക്ക് ഒരു രണ്ട് പാർട്ടിക്ക് 50-100 മീറ്റർ ഞങ്ങൾ സാമ്പിളായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 5 മണിയാകുമ്പോൾ പിള്ളേരിരുന്ന് ചെയ്യണതിൻ്റെ ഇരിക്കണടത്ത് ഇങ്ങനെ വേസ്റ്റായിട്ട് കുറേ വീഴും പൊടി പൊടി പോലെ. ആ വേസ്റ്റ് ഉപയോഗിച്ച് വേസ്റ്റ് കൊണ്ട് പിന്നി ഉണ്ടാക്കിയെടുക്കുന്ന ബാഗാണിത്. അപ്പോൾ ആ വേസ്റ്റ് ഞങ്ങൾ കളയണില്ല, അതിൻ്റെ പൊടി. പിന്നെ അതുകൂടെ അതിൻ്റെയും പൊടിയായിട്ടുള്ളത് ഉള്ള വേസ്റ്റ് കൊണ്ട് ഇതിങ്ങനെ ഇതേപോലത്തെ മോഡൽ ചവിട്ടിയൊക്കെ നെയ്തെടുക്കും. ഇതൊക്കെ ഒരു പുതിയ മോഡലാണ്, ഇങ്ങനെ പരത്തിയിട്ട് നെയ്തെടുക്കണ ഒരു ഇതാണ്. അതിൻ്റെ ഒരു ഇത്തിരി പ്രയാസമുണ്ട്, മറ്റുള്ളതിനേക്കാളും ഇത്തിരി കൂടി പ്രയാസമുണ്ട്, എങ്കിലും നല്ല വിലയൊക്കെ കിട്ടുന്നൊരു മോഡലാണത്. ഇതും അത് വില കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, അത്രയും വേഗത്തിൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് വേണം ഇതുമ്മേൽ പിടിപ്പിക്കാൻ. ഇത് എടുത്ത് പിടിപ്പിക്കാൻ കൂട്ടി ചെയ്തു പോകുന്നതല്ല, അത് കാരണം ഇതൊന്ന് കുറച്ച് നേരം പിടിക്കും. ഒരു ദിവസത്തിൽ ഇത്ര ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം തീരും, വലിയ ബാഗൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒരു ദിവസം കൊണ്ട് തീരില്ല. വാഴനാര് കൊണ്ടുള്ള പലതരം ബാഗുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ബാഗുകൾക്ക് വില കുറവാണ്. പക്ഷേ ഷോയും അന്തസ്സുമുള്ള വാനിറ്റി ബാഗുകൾക്ക് വിലയേറും. കണ്ടില്ലേ പ്ലാസ്റ്റിക്കിന് എത്ര എത്ര പകരക്കാരാണെന്ന്? തീർന്നില്ല, പനയോല കൊണ്ടും കയർ കൊണ്ടും നമുക്ക് ബാഗും പായും നിർമ്മിക്കാം. ഇന്ന് കുടുംബശ്രീ യൂണിറ്റുകളും ചെറുകിട വ്യവസായ യൂണിറ്റുകളും ഇത്തരം ജൈവ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ സജീവമായുണ്ട്. ഒരു ചോദ്യം മാത്രം ബാക്കി. ഇത്രയേറെ സാധ്യതകളുണ്ടായിട്ടും നാം ഇത്രയും നാൾ പ്ലാസ്റ്റിക്കിൻ്റെ പുറകെ പോയതെന്തേ?